പാരീസിലെ കൊളംബസിൽ മലയാളി വിദ്യാർത്ഥികളടക്കം താമസിച്ച കെട്ടിടത്തിൽ തീപിടുത്തം. താൽക്കാലിക കെട്ടിടത്തിലാണ് തീപിടുത്തമുണ്ടായത്. 27 ഇന്ത്യൻ വിദ്യാർത്ഥികൾ ഉണ്ടായിരുന്നു. അതിൽ 8 പേർ മലയാളികളാണ്. ആരുടെയും പരിക്ക് ഗുരുതരമല്ല. വിദ്യാർത്ഥികളെ മറ്റൊരു സുരക്ഷാ സ്ഥലത്തേക്ക് പോലീസും റെഡ്ക്രോസും ചേർന്ന് മാറ്റിയിട്ടുണ്ട്. തീപിടുത്തത്തിൽ പാസ്പോർട്ടും സർട്ടിഫിക്കറ്റുകളും അടക്കം സുപ്രധാന രേഖകൾ നഷ്ടമായിട്ടുണ്ട്. സെസി തോമസ് എന്നുള്ള വിദ്യാർത്ഥിനി ഇപ്പോൾ നമുക്കൊപ്പം ടെലിഫോൺ ലൈനിൽ അവിടെ നിന്ന് ചേരുന്നുണ്ട്. സെസി, എന്താണ് നിങ്ങളുടെ അവസ്ഥ? ലൈക്ക് ഇപ്പം ഞങ്ങൾക്ക് വേണ്ട സപ്പോർട്ടൊക്കെ എംബസി തരുന്നുണ്ട്. ആക്ച്വലി ഞങ്ങൾക്ക് വേണ്ട അക്കോമഡേഷനും അതുപോലെ തന്നെ ബാക്കിയുള്ള ഞങ്ങളുടെ ഡോക്യുമെന്റ്സ്, അതായത് ഇവിടെയുള്ള ഞങ്ങളുടെ പാസ്പോർട്ടും അതുപോലെ തന്നെ വിസയും ഞങ്ങൾക്ക് പെട്ടെന്ന് ഇവിടുന്ന് കിട്ടും. ലൈക്ക് 1 വീക്കിനുള്ളിൽ തന്നെ ഞങ്ങൾക്ക് കിട്ടും. പക്ഷെ ഞങ്ങൾക്ക് നാട്ടിൽ നിന്നുള്ള ഡോക്യുമെന്റ്സ് ആണ് ഞങ്ങൾ ഭയങ്കര കൺസേൺഡ് ആയിട്ടിരിക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ഞങ്ങളുടെ എല്ലാ ഫിനാൻഷ്യൽ ഡോക്യുമെന്റ്സ്, 10th, പ്ലസ് ടു, ഡിഗ്രി, മാസ്റ്റേഴ്സ്, എല്ലാ സർട്ടിഫിക്കറ്റ്സും മാർക്ക് ഷീറ്റ്സും എല്ലാം ഞങ്ങൾക്ക് പോയി ഇതില് കാർ ആക്സിഡന്റില്. സോ അതുകൊണ്ട് ഞങ്ങൾക്ക് അതാണ് ആക്ച്വലി ഞങ്ങൾക്ക് ഏറ്റവും പ്രൈം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. അതുപോലെ തന്നെ ഒരുപാട് പേർക്കൊന്നും ഈ ഇൻഷുർഡ് ആയിട്ടില്ല. ഒരാൾക്ക് മാത്രമേ ഇൻഷുർഡ് ആയിട്ടുള്ളൂ. ആള് സേഫ് ആണ്, കുഴപ്പമൊന്നുമില്ല. മീൻസ് ലൈക് ബേൺ ഉണ്ട്, പക്ഷെ അത് ലൈഫ് ഹാമിംഗ് ആയിട്ടുള്ള ഒന്നുമില്ല. ഇപ്പം ആക്ച്വലി സർട്ടിഫിക്കറ്റുകൾ നഷ്ടമായി. നിലവിൽ നിങ്ങളെല്ലാം സുരക്ഷിതരാണല്ലേ? എല്ലാവരും സേഫ് ആണ്, കുഴപ്പമില്ല. ബട്ട് ഇന്നും കൂടെ ഞങ്ങൾക്ക് എംബസി ഞങ്ങൾക്ക് ഇത് തരും, അക്കോമഡേഷൻ പ്രൊവൈഡ് ചെയ്യും. സോ നാളെ തൊട്ട് ഞങ്ങള് അല്ലാണ്ട് തന്നെ ഫൈൻഡ് ചെയ്യണം. സോ ഞങ്ങൾക്ക് ലിറ്ററലി എല്ലാം തന്നെ ബ്ലാസ്റ്റ് പോയി. ഞങ്ങളിവിടെ മോസ്റ്റ് ഓഫ് ദ ആൾക്കാരും സ്റ്റുഡൻസ് ആണ്. ഇവിടെ ജോലിക്ക് വന്നവരൊരു ആകെ ഒരു 2-3 പേര് മാത്രമേ ഉണ്ടായിരുന്നു. ബാക്കി ഓൾമോസ്റ്റ് എല്ലാവരും സ്റ്റുഡൻസ് ആണ്, മാസ്റ്റേഴ്സ് ആൻഡ് ബാച്ചിലേഴ്സ്. അപ്പൊ അങ്ങനെയുള്ളവർക്ക് ലൈക്ക് ഞങ്ങളുടെ ലാപ്ടോപ്സ് ആണ് മെയിൻ ഞങ്ങൾക്ക് ഇവിടെ ആവശ്യമുള്ളത്. ശരി സസി, എന്തായാലും സുരക്ഷിതരായിരിക്കും. നിങ്ങളുടെ അവസ്ഥ എന്താണെന്ന് അറിയാൻ അടുത്ത ദിവസം നമ്മൾ വീണ്ടും ബന്ധപ്പെടാം.